ഗുഡ് മോർണിംഗ്. ഹരി ശ്രീ ലേണിംഗ് എസ് പാനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് പ്രീവിയസ് ഇയറിൽ 2018 സെക്രട്ടേറിയറ്റ് അസിസ്റ്റ് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലെ സെക്യൂരിറ്റി ഗാർഡ് എന്നുള്ള ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അതിനു വേണ്ടി ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 111 × 112 ഈക്വൽ ടു 111+x² ആയാൽ എക്സിൻ്റെ വില എത്ര? എങ്ങനെയാണ് കാണുക? ഇതിൽ 111 × 112 നമ്മൾ ഗുണിച്ച് കാണേണ്ട ആവശ്യമില്ല. അപ്പം അതിനുള്ള എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. x² എന്ന് പറയണത് അപ്പം എന്താവും? 111 × 112 മൈനസ് അല്ലേ, ഈ 111 അങ്ങോട്ട് കൊണ്ടുപോയാൽ മൈനസ് 111 ആവും. അപ്പം നമുക്ക് 111 പുറത്തെടുക്കാം അല്ലേ, രണ്ടിലും ഉണ്ട് പുറത്തെടുക്കാം. അപ്പം 111 × 112 - 1 വരും. അപ്പം എന്താണത്? 111 × 111 x² 111 × 111 ആയാൽ എക്സ് എന്താവും? 111 ആവും. അപ്പം ഇത് ഗുണിച്ച് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിന്ന് തന്നെ നമുക്ക് വേഗം ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ 8 സംഖ്യകളുടെ ശരാശരി എത്ര? എങ്ങനെയാണ് ആദ്യത്തെ എൻ സംഖ്യകളുടെ ടോട്ടൽ എങ്ങനെയാണ്? n² എൻ സംഖ്യകളുടെ ടോട്ടൽ എന്ന് പറയുമ്പോൾ n² അപ്പോൾ ടോട്ടൽ ബൈ നമ്പർ ഓഫ് നമ്പേഴ്സ് അതാണ് n² / n ആണ് അപ്പോൾ വരിക ആവറേജ്. അപ്പോൾ എന്താണ് 8 സംഖ്യകളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ 8 എന്നുള്ളതാണ് ആൻസർ കിട്ടുക. അപ്പോൾ ഇവിടെ ഏതൊറ്റ സംഖ്യയായാലും എന്നൊറ്റ സംഖ്യകളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ ആ എത്ര എണ്ണാണോ ആ എൻ എന്നുള്ള നമ്പറാണ് ശരാശരിയായിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 25 × 345 - 24 × 345 ഇതിൽ രണ്ടിലും കോമൺ ആയി എന്തുണ്ട്? 345 ഉണ്ട്. അപ്പം 345 ഞാൻ പുറത്തേക്ക് എടുത്തപ്പോൾ 345 × 25 - 24 25 - 24 എത്രയാണ്? 1. അപ്പം 345 × 1 എത്രയാണ്? 345 തന്നെ. അപ്പോൾ ബി എന്നുള്ളതാണ് ആൻസറായിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1250 × 50 = 40% എന്ന് പറഞ്ഞാൽ 50/100 അതിൻ്റെ 40% എന്ന് പറഞ്ഞാൽ 40/100 അപ്പം അതെന്താണ് വരിക? ഇവിടെ വെട്ടിപ്പോവും, ഇവിടെ 1 വെട്ടിപ്പോയി, ഇവിടെ 5 പ്രാവശ്യം പോവും, ഇവിടെ 2. 125 × 2 എത്രയാണ്? 250 എന്നുള്ളതാണ് ആൻസറായിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ. 1.8 × 3.6 / 0.09 വില എത്ര? ഇതിലും ബോർഡ് മാസ് റൂള് നമ്മൾ അപ്ലൈ ചെയ്യണം. ബ്രാക്കറ്റും ഓഫും ഒന്നും ഇല്ലാശെങ്കിൽ ഡിവിഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പം 3.6 / 0.09 ഇതിന് നോക്കൂ, പോയിന്റ് ഇല്ലാശെങ്കിൽ നമുക്ക് എന്താണ്? 36/9 ആണ്. അതെത്രയാണ്? 4 നമുക്കറിയാം അല്ലേ. ഇനി ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ 2. അപ്പം നമുക്ക് എന്താണ് ആൻസറിൽ നമ്മൾ 1 ചേർക്കണം. ഇവിടെയാണ് കൂടുതലുള്ള വെച്ചെങ്കിൽ ആൻസറിൽ 1 നീക്കണം. പക്ഷെ താഴെയാണ് കൂടുതലുള്ള വെച്ചെങ്കിൽ നമ്മൾ 0 ചേർക്കുകയാണ് വേണ്ടത്. അപ്പോൾ 40 എന്നുള്ളത് കിട്ടും. 1.8 × 40 എത്രയാണ്? 0 വരും, പിന്നെ 8 × 4 = 32, 3 × 4 = 7. ഇനി എത്ര സ്ഥാനമാണ് നീക്കേണ്ടത്? 1 സ്ഥാനം മാത്രമേ നീക്കണ്ടോ? അപ്പോൾ 72 എന്നുള്ളതാണ് ആൻസറായിട്ട് വരിക. അല്ലാച്ചെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ലാച്ചെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യാം. 36/10 3.6. ഇനി 9/100 എന്ത്? 0.09. അപ്പോൾ ഇനി നമുക്ക് നോക്കാം, 9 4 പോവും. ഈ 100 ഇവിടെ 1 വെട്ടിപ്പോയി, ഇനി 10. ഈ 10 മുകളിലേക്കാണ് വരിക. അപ്പം 40 എന്നുള്ളതാണ് ഇവിടെ വരിക. 3.6/0.09 എന്നുള്ളത് 40. അപ്പം പിന്നെ ഇനി 1.8 × 40 എന്ന് ചെയ്തു. അപ്പോൾ 72 വന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
x plus 1 by x equal to 5 ആയാൽ x square plus 1 by x square എത്ര? നോക്കൂ, x plus 1 by x നമുക്ക് തന്നിട്ടുണ്ട് 5. നമ്മൾ രണ്ട് ഭാഗം സ്ക്വയർ ചെയ്യാന്ന് വിചാരിക്കുക. അപ്പൊ എന്താ ചെയ്യും? എക്സ് സ്ക്വയർ അല്ലെ, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ നമുക്കറിയാം. എ സ്ക്വയർ പ്ലസ് എസ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിനെ ആദ്യം എഴുതി, എക്സ് സ്ക്വയർ പ്ലസ് ബിക്ക് പകരം വൺ ബൈ എക്സ്, വൺ ബൈ എക്സ് സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു എക്സ് ഇൻറ്റു വൺ ബൈ എക്സ്, അത് എത്രയാണ്? ടു ആണ് അല്ലെ. എക്സ് ഇൻറ്റു വൺ ബൈ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വൺ ആണെന്ന് അറിയാം. അപ്പൊ ടു ഇൻറ്റു വൺ ആവും, ടു ആവും. ടു ഈക്വൽ ടു ഫൈവ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ എന്ത് വരും? 25 മൈനസ് ടു, അത് എത്രയാണ്? 23. അപ്പൊ സി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 9910 പ്ലസ് 100 ഇൻറ്റു 100 റേസ് ടു 0 എത്രയാണ്? ഇതിൽ നോക്കൂ, 100 ഏതൊരു സംഖ്യ റേസ് ടു 0, അതായത് ഇവിടെ ഏത് സംഖ്യയും ആയിട്ട് റേസ് ടു 0 എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ആൻസർ 1 ആണ്. അപ്പൊ 100 ഇൻറ്റു 1 എത്രയാണ്? 100 തന്നെയാണ് അല്ലേ. പിന്നെ 9910 ഉണ്ട്, അതും 100 കൂട്ടുക. അപ്പൊ എത്രയാണ്? 0 1 10. അപ്പൊ എന്താണ്, ഏതാണ് ആൻസർ? സി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൂട്ട് ഓഫ് 0.0016 ഇൻറ്റു റൂട്ട് ഓഫ് 0.0025 ഇൻറ്റു റൂട്ട് 100. റൂട്ട് 100 നമുക്കറിയാം 10 ആണെന്ന് അല്ലേ. 25 റൂട്ട് എത്രയാണ്? 5 ആണ് അല്ലേ. ഇവിടെ റൂട്ടിൻ്റെ ഉള്ളിൽ എത്ര സ്ഥാനമുണ്ട്? 2, 4, 6 സ്ഥാനമുണ്ട്. അപ്പോൾ അതിൻ്റെ പകുതിയാണ് റൂട്ടിൻ്റെ വെളിയിലേക്ക് വരുമ്പോൾ. അപ്പോൾ 3 സ്ഥാനം വേണം. അപ്പോൾ 0.005 വരിക. ഇനി ഇവിടെ ആവുമ്പോഴോ 4 സ്ഥാനമുണ്ട് റൂട്ടിൻ്റെ ഉള്ളിൽ. അപ്പോൾ പുറത്ത് വരുമ്പോൾ 2 സ്ഥാനമാണ് വരിക. 16 റൂട്ട് എത്രയാണ്? 4. അപ്പോൾ 2 സ്ഥാനം വേണമെന്ന് പറഞ്ഞാൽ 0.04 ആയി അല്ലേ. ഇനി ഇതിന് ഗുണിച്ചെഴുതാം. 4 × 5 എത്രയാണ്? 20 അല്ലേ. 20 × 10 = 200 അല്ലേ. ഇനി എത്ര സ്ഥാനം വേണം? പോയിന്റ് കഴിഞ്ഞാൽ 2 സ്ഥാനം ഇവിടെയുണ്ട്, 3 സ്ഥാനം ഇവിടെയുണ്ട്. അപ്പം 5 സ്ഥാനം വേണം. ഇവിടെ 3 സ്ഥാനമേ ഉള്ളൂ. അപ്പോൾ ബാക്കി 0 ചേർക്കണം. അപ്പം എന്താണ്? 0.002 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക, സി എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 × 1/2 1 × 1/2 മടങ്ങ് എത്ര? 2 × 1/2 അതെന്ന് പറയുന്നത് എത്രയാണ്? 2, 4, 4 + 1 = 5. 5/2 ആണത് അല്ലേ. അതിൻ്റെ 1.5 മടങ്ങ് എന്ന് പറഞ്ഞാൽ, 1.5 എന്ന് പറയുമ്പോൾ 1 × 2 + 1 = 3/2 അല്ലേ. അപ്പോൾ എങ്ങനെയാണ് എഴുതണ്ടേ? 5/2 × 3/2, അതെത്രയാണ്? 15/4 ആണ്. 15/4 വിശ്രമിനാക്കുക എങ്ങനെയാണ്? 3, 4, 12, ബാക്കിയുള്ളത് 3/4. 3 × 3/4 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1 × 2 × 3 × 15 ഗുണനഫലത്തിൻ്റെ അവസാന അക്കം ഏതാണ്? നോക്കൂ, ഇങ്ങനെ വരുമ്പോൾ 2 × 4 × 5 വരും അല്ലേ. അപ്പോൾ 2 × 5 എന്തായാലും വരും, അത് 10 ആണ്. ഒരു സംഖ്യ ഇൻറ്റു 10 എപ്പോഴും എന്ത് വരും? വൺസ് പ്ലേസിൽ, അതായത് ഒറ്റയുടെ സ്ഥാനത്ത് എന്ത് വരും? 0 വരും അല്ലേ. അപ്പോൾ 0 എന്നുള്ളതാണ് ആൻസറായിട്ട് നമ്മൾ എഴുതേണ്ടത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടി ഇത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത വീഡിയോയുമായി നമുക്ക് അടുത്ത ക്ലാസ് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.